ഓക്കെ, സോ ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 2020 നമ്മുടെ ക്രിസ്റ്റഫൻ നോളൻ സംവിധാനം ചെയ്ത ടെനറ്റ് എന്ന മൂവിയാണ്. ഞാൻ ഓൾറെഡി ഈ ഒരു ചിത്രത്തിനെ പറ്റി കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എൻഡിംഗ് എക്സ്പ്ലനേഷൻ, ടൈം ലൈൻ, ക്യാരക്ടർ ആർക്ക്, കൂടാതെ പോസ്റ്റിയറിറ്റി എന്താണെന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഒരുപാട് പേര് ആ ഒരു സിനിമ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സയൻസ് ഫിക്ഷൻ ഒരു ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ ഇന്റർമിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു നോളൻ സ്പൈ ആക്ഷൻ ഫിലിമാണ് ഈ പറയുന്ന ടെനറ്റ്. 5 കൊല്ലം കൊണ്ട് നോളൻ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഏകദേശം 10-15 കൊല്ലത്തോളം ചർച്ച ചെയ്യാനുള്ള കണ്ടന്റ് ഈ ഒരു സിനിമയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുന്നിൽ ഉക്രൈനിലുള്ള ഒരു ഒപ്പേറ ഹൗസ് കാണിക്കുകയാണ്. അവിടെ ഒരു ബ്രഹ്മാണ്ഡമായ ഒരു മ്യൂസിക്കൽ ഷോ നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ അവിടെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഒരുപാട് ടെററിസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഈ വിവരം പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ ഒരു സ്വാറ്റ് ടീമും എത്തുന്നു. അതേ ഒപ്പേരയുടെ വെളിയിൽ തന്നെ ഒരു വണ്ടിക്കകത്ത് ഒരു ഗ്യാങ് ഇരുന്നിട്ട് അവരും സ്വാറ്റ് ടീമിനെ പോലെ ഡ്രസ്സ് മാറി അവരുടെ കൂടെ തന്നെ ചേർന്ന് ആ ഒരു ഒപ്പേറയുടെ ഉള്ളിലോട്ട് പോവുകയാണ്. ആ ഒരു വേഷം മാറി സ്വാറ്റ് ടീമായിട്ട് വരുന്ന ആ ഒരു ഗ്യാങ്ങിലെ ഒരു മെമ്പറാണ് നമ്മുടെ നായകനായ പ്രൊട്ടഗോണിസ്റ്റ്. ഇദ്ദേഹത്തിന് ഫിലിമിൽ ഒരു പേര് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ശരിക്കുള്ള പേരായ ജോണിനെ തന്നെ നമുക്ക് പറയാം. ബേസിക്കലി ജോൺ ഒരു CIA ഏജന്റ് ആണ്. ഉക്രൈനിലെ അണ്ടർകവറിൽ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ സ്പൈയെ റിട്രീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ജോൺ ഇവിടെ എത്തിയിരിക്കുന്നത്. ശേഷം ജോൺ അവനെയും കണ്ടുപിടിച്ച് അവനോട് ആ ഒരു പാക്കേജ് എവിടെയെന്നൊക്കെ പറഞ്ഞു ചോദിക്കുന്നു. അതിന് അദ്ദേഹം അതിന്റെ കോട്ടൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് അവിടെയുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, നമുക്കിപ്പോൾ വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ട് ജോൺ അങ്ങോട്ട് പോവുകയാണ്. അറ്റ് ദ സെയിം ടൈം ആ ഒരു റിയൽ സ്വാറ്റ് ടീം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺസെർട്ട് ഹാൾ മൊത്തം ക്ലോറോഫോം ഗ്യാസ് കയറ്റി വിടുകയാണ്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം മയങ്ങി പോകുന്നു. പക്ഷേ ആ ഒരു ടെററിസ്റ്റ് ഉണ്ടല്ലോ, അവരുടെ കയ്യിലെല്ലാം പ്രിപ്പയർഡ് ആണ്, അവർ മാസ്ക് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ജോൺ കൊണ്ടുവന്ന ആ ഒരു വ്യക്തിയും അവിടെയുള്ള ആളുകളെ പോലെ മയങ്ങി ആ ഒരു ചെയറിൽ കിടക്കുന്നു. അപ്പോഴാണ് ജോണിന്റെ ശ്രദ്ധയിൽ ഈ ഒരു ടെററിസ്റ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആ ഒരു സ്വാറ്റ് ടീം തന്നെ ആ ഒരു ഒപ്പേറ ഹൗസിന് ബോംബ് വയ്ക്കുന്നു. ഇവരെന്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ജോൺ ചിന്തിക്കുന്നു. ശേഷം അതിനെപ്പറ്റി ഒത്തിരി ചിന്തിക്കാതെ നേരെ ആ ഒരു പാക്കേജ് എടുക്കാൻ വേണ്ടി ആ ഒരു കോട്ടുള്ള സ്ഥലത്തിലേക്ക് പോവുകയാണ്. ദെൻ അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു മെറ്റൽ ബോക്സ് ആയിരുന്നു. ശേഷം അതും എടുത്തിട്ട് നമ്മുടെ ജോൺ അവിടെ നിന്ന് വരുന്നു. ഇപ്പോൾ ജോൺ അവന്റെ ടീമായിട്ട് സംസാരിക്കുന്നു. ശേഷം ആ ഒരു കൂട്ടിക്കൊണ്ട് വന്ന വ്യക്തിയെ ആ ഒരു സ്വാറ്റ് ടീമിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഇവനെ വേഗം ടണലിലൂടെ വെളിയിൽ എത്തിക്കുന്നു പറഞ്ഞ് അയച്ചു വിടുന്നു. ശേഷം ജോണിന്റെ ടീമിലുള്ള ഒരു വ്യക്തി ആ ഒരു പേഴ്സണൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് വെളിയിൽ കൊണ്ടുവന്ന രീതിയിലാക്കുകയാണ്. സോ ജോണിന്റെ ടീമിന്റെ ഗോൾ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ കണ്ടുപിടിച്ച് ഇതിന്റെ കയ്യിലുള്ള പാക്കേജ് എടുക്കുക എന്നതാണ്. ശേഷം ജോൺ ആ ഒരു വെച്ചിരിക്കുന്ന ബോംബ് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എന്നിട്ട് അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം ആ ഒരു ബോംബ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് വേറൊരു സ്വാറ്റ് ടീം, നീ എന്തിന് ഈ ബോംബ് എടുക്കുന്നത്, നീ എന്റെ ടീമിലുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തറച്ച് കയറിയൊരു ബുള്ളറ്റ് നേരെ റിവേഴ്സിലോട്ട് വന്ന് അവിടെ നിന്ന് നേരെ ആ ഒരു സ്വാറ്റ് ടീമിന്റെ ഉള്ളിലോട്ട് കയറി മറ്റേ പുറകിലുള്ള വേറൊരു വ്യക്തിയുടെ ഗണ്ണിലേക്ക് കയറുകയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോണിനെ കൊല്ലാമെന്ന വ്യക്തിയെ വേറൊരു വ്യക്തി ഇൻവെർട്ടഡ് ബുള്ളറ്റ് കൊണ്ട് കൊല്ലുന്നു. ജോണിന്റെ രക്ഷിത ആരാന്ന് കാണിക്കുന്നില്ല, പകരം തിരിഞ്ഞു പോകുന്ന സമയത്ത് അതിന്റെ ബാഗിന്റെ ബാക്കിലായിട്ട് ഒരു റെഡ് ത്രെഡ് ഉണ്ട്, അല്ലെങ്കിൽ റെഡ് ടാഗ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ശരി, എന്തോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോണ് പെട്ടെന്ന് ആ ഒരു ഒപ്പേറ ഹൗസിന്റെ വെളിയിലോട്ട് വരികയാണ്. ശേഷം ആ ഒരു വാനിലോട്ട് കയറുന്നു. വാനിലോട്ട് കയറിയതും അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അത് ഈ ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഇത് അവനല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ജോൺ ഈ ഒരു CIA ഏജന്റ് ആണെന്നൊന്നും ഇവർക്ക് അറിയില്ല. ഇവരുടെ ഒരു ഗ്യാങ്ങിലെ മെമ്പറായിട്ട് നമ്മുടെ ജോൺ കയറുകയും ശേഷം ആ ഒരു അണ്ടർകവറിലുള്ള ആളെ തട്ടിക്കൊണ്ട് വരാനൊക്കെയാന്ന് പറഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. പക്ഷേ നമ്മുടെ ജോൺ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു വ്യക്തിയെ മാറ്റി സ്വന്തം ടീമിലുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങോട്ട് വെളിയിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെ തുടർന്ന് സത്യങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ ഒരു ജോണേയും കൂടാതെ അതിന്റെ ടീമേറ്റിനെയും ഭയങ്കരധികം ടോർച്ചർ ചെയ്യുകയാണ് ഒരു റെയിൽവേ പാളത്തിലൊക്കെ വെച്ചിട്ട്. അലാറം വെച്ച് തിരിച്ച് അവനെ അടിച്ച് ടോർച്ചർ ചെയ്യുന്നു. ശേഷം നിനക്ക് അറിയുന്ന സത്യങ്ങൾ നീ ആരാണെന്നൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് അവന്റെ പല്ലും പറിക്കുന്നു. ആരുടെ? ജോണിന്റെ പല്ല് പറിക്കുന്നു. ബട്ട് ഒരു വാക്ക് പോലും നമ്മുടെ ജോൺ പറയുന്നില്ല. ശേഷം ആ ഒരു ടീമേന്റെ കയ്യിലുള്ള ഒരു സൈനൈഡ് പില്ല് കഴിച്ചിട്ട് നമ്മുടെ ജോൺ അവിടെ തന്നെ സൂയിസൈഡ് ചെയ്ത് മരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഷോട്ടിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മുടെ ജോൺ ഒരു കപ്പിൽ നിന്ന് കണ്ണു തുറക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇപ്പൊ എന്താണ് സംഭവം പറഞ്ഞ് നമ്മുടെ ജോണിന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ജോണിന്റെ മുമ്പിൽ വേറൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം പറയുന്നു, നീ കഴിച്ചത് റിയൽ സൈനൈഡ് അല്ല, ഇത് മോക്ഡ്രിൽ പോലെ ഒരു ടെസ്റ്റ് ആയിരുന്നു, നീ സത്യങ്ങളെല്ലാം ജീവന് ഭയന്ന് പറയൂ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്തതാണെന്നൊക്കെ പറയുന്നു. സോ ഇനി തൊട്ടാണ് നമ്മുടെ ജോണിന്റെ റിയൽ മിഷൻ വരുന്നത്. ഈ ഒരു മിഷൻ അവൻ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജോണിന്റെ കയ്യിലാണ് ഇനിയുള്ള ഭൂമിയുടെ എക്സിസ്റ്റൻസ് പോലും. പക്ഷേ ഇതൊരു CIA ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു മിഷൻ അല്ല, പകരം ടെനറ്റ് എന്ന ഒരു സീക്രട്ട് ഓർഗനൈസേഷനും ബന്ധപ്പെട്ട ഒരു മിഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. ടെനറ്റ് എന്താണെന്ന് പറഞ്ഞ് കൂടുതൽ വ്യക്തമാക്കാതെ ജസ്റ്റ് 2 കൈ കൊണ്ട് കൂട്ടിച്ചേർത്ത് ഒരു ഹാൻഡ് ജെസ്റ്റർ മാത്രം അദ്ദേഹം കാണിക്കുന്നു. ശരി, ഓക്കെ, ആ ഒരു പാക്കേജ് നിങ്ങൾ കിട്ടിയോന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്താണ് ആ ഒരു പാക്കേജ് വേറൊരു റഷ്യൻ ഗ്യാങ് വന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് പോയി എന്നൊരു കാര്യം നമ്മുടെ ജോണിനോട് ആ ഒരു വ്യക്തി പറയുന്നു. ശേഷം ഒരു കുറച്ച് നാളത്തേക്ക് നമ്മുടെ ജോണിനെ ആരും കാണാതെ ഒരു വിൻഡ് ടർബൈനിൽ വെച്ച് ഒളിപ്പിച്ച് താമസിക്കുന്നു. ശേഷം ഒരു സയന്റിസ്റ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോണിനെ അയച്ചു വിടുന്നു. ആ സ്ത്രീ കണ്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ജോണിന്റെ കയ്യിൽ ഒരു തോക്ക് കൊടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മതിലേക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ജോണും ലോഡ് ചെയ്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ജോൺ ട്രിഗർ അമർത്തിയതും ആ ഒരു ചുമരിലുണ്ടായിരുന്ന ഒരു ഓട്ടയടഞ്ഞ് അതിലുള്ള ബുള്ളറ്റ് നേരെ റിവേഴ്സിൽ വന്ന് ജോണിന്റെ കയ്യിലുള്ള ആ ഒരു തോക്കിലെ മാഗസീനിലേക്ക് കയറുന്നു. സോ എന്താണ് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബുള്ളറ്റിന്റെ എൻട്രോപ്പി ഇൻവേഴ്സ് ആയിരിക്കുകയാണ്. സോ ആ ഒരു ഒബ്ജക്റ്റിന്റെ എൻട്രോപ്പി ഇൻവേഴ്സ് ആയതിനെ തുടർന്ന് അത് ടൈമിൽ റിവേഴ്സിൽ സഞ്ചരിക്കുന്നു എന്നൊരു കാര്യം ആ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഷൂട്ട് ചെയ്യുകയല്ല, ആ ഒരു ഷൂട്ട് ചെയ്ത് ബുള്ളറ്റിനെ ക്യാച്ച് ചെയ്യുകയാണ് എന്ന് നമ്മുടെ ആ ഒരു സയന്റിസ്റ്റ് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു മേശയിൽ 2 ബുള്ളറ്റ് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇൻവേർട്ടഡും ഒന്ന് നോർമൽ ബുള്ളറ്റും ആണ്. നോർമൽ ബുള്ളറ്റ് നമ്മുടെ കയ്യിലെടുത്ത് അതിനെ താഴെന്ന പോലെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അത് താഴോട്ട് വരും. പക്ഷേ അതേ കാര്യം തന്നെ നമ്മുടെ ഒരു ഇൻവേർട്ടഡ് ബുള്ളറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കില്ല. പിന്നെ ആ ഒരു ബുള്ളറ്റ് വർക്ക് ആണെങ്കിൽ നമ്മൾ അതിന്റെ താഴെ കിടക്കുന്ന സാധനത്തെ നമ്മൾ ഇടുന്ന പോലെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നേരെ കയ്യിലോട്ട് വന്ന്
ആണ് കയറും. സോ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം നടക്കും. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. സോ എവിടെന്നാണ് ഈ ഒരു ഒബ്ജക്റ്റിൽ ഇൻവേഴ്സ് ആവുന്നതെന്ന് നമ്മുടെ ജോൺ ചോദിക്കുമ്പോൾ സയന്റിസ്റ്റ് പറയുന്നു, ഇപ്പോഴത്തെ ടെക്നോളജിയിൽ ഒരിക്കലും ഈ ഒരു ഇൻവേർഷൻ വന്നിട്ടില്ല, പക്ഷേ ഇത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിന്നുമാണ് ഈ ഒരു ബുള്ളറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊരു കാര്യം പറയുന്നു. ബട്ട് ഈ ഒരു ബുള്ളറ്റ് വേണ്ടി ഫ്യൂച്ചറിൽ നിന്ന് വന്ന പോലെ തോന്നുന്നില്ലല്ലോ, ഇത് ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു ബുള്ളറ്റ് പോലെയാണല്ലോ തോന്നുന്നത് എന്ന് നമ്മുടെ ജോണും പറയുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. കാരണം ഈ ഒരു ടെക്നോളജി ഫ്യൂച്ചറിലാണ്, പക്ഷേ ഈ പറയുന്ന ഫ്യൂച്ചറിനെ കോൺടാക്ട് ചെയ്തിരിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ, അതായത് പ്രസന്റിലുള്ള കുറച്ച് വ്യക്തികളുടെ കയ്യിൽ ഈ പറയുന്ന ഇൻവേർഷൻ ടെക്നോളജി ഉണ്ട് എന്നൊരു കാര്യം ആ ഒരു സയന്റിസ്റ്റ് പറയുന്നു. സോ ഈ ഒരു ബുള്ളറ്റ് മാത്രമല്ല, വേറെ കുറെ ഒബ്ജക്ട്സും ഈ ഒരു ഇൻവേഴ്സ് ആയ രീതിയിൽ ഈ ഒരു സയന്റിസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ഒബ്ജക്ട്സ് എല്ലാം കാണുന്ന സമയത്ത് ഇത് ഏതൊരു വലിയൊരു വെപ്പന്റെ പാർട്സ് ആണ് എന്ന് കണ്ടുപിടിക്കുന്നു. സോ ഇതെല്ലാം കാണുമ്പോൾ ഏകദേശം നമ്മുടെ നിയർ ഫ്യൂച്ചറിൽ ഒരു വാർ വരാൻ പോവുകയാണ്, അതിൽ നിന്നുമുള്ള പാർട്സ് ആണ് ഇത്. ആൻഡ് ആ ഒരു വാറിനെ തടയാൻ വേണ്ടിയാണ് നമ്മുടെ ജോൺ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് തന്നെ നമ്മുടെ ജോൺ ഈ ഒരു ബുള്ളറ്റ് മാനുഫാക്ചർ ചെയ്ത് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സോ ആ ഒരു വ്യക്തി ആരാണെന്നാൽ ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ്. അതിനെ തുടർന്ന് ജോൺ മുംബൈയിലേക്ക് എത്തുന്നു. ഇപ്പൊ ജോണിന് ഒരു അസിസ്റ്റന്റ് വേണം, അതിനെ തുടർന്ന് നീല് കടന്നു വരുന്നു. ദെൻ ജോണും നീലും ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. എനിക്കൊരു ഡ്രിങ്ക്സ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട, ഇദ്ദേഹം വർക്ക് ടൈമിൽ ഡ്രിങ്ക്സും ചെയ്യാറില്ല, ഇദ്ദേഹത്തിന് ഒരു ഡയറ്റ് കോക്ക് എന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയോട് നമ്മുടെ നീല് പറയുന്നു. സോ ജോൺ എന്താണ് ഇഷ്ടം, ജോൺ വർക്ക് ടൈമിൽ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കില്ല എന്നൊരു കാര്യമെല്ലാം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജോൺ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശേഷം അന്ന് രാത്രി തന്നെ നമ്മുടെ ജോണും നീലും മുംബൈയിലുള്ള ആ ഒരു വെപ്പൻസ് ഡീലറിനെ പോയി മീറ്റ് ചെയ്യുന്നു. ശേഷം അവനെയും ക്യാപ്ചർ ചെയ്ത് അവനെ കൺഫേം നിർത്തി ആരാണ് ആ ഒരു മാനുഫാക്ചർ ചെയ്ത്, ആരാണ് ഇൻവേഴ്സ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോഴാണ് ആ ഒരു ഡീലറിന്റെ വൈഫായ പ്രിയ കടന്നു വന്നിട്ട് ടെനറ്റ് എന്ന് പറഞ്ഞ് ആ ഒരു മുംബൈ കാണിച്ച ഒരു ഹാൻഡ് ജെസ്റ്റർ ഉണ്ടല്ലോ, അത് കാണിച്ചു കൊടുക്കുന്നു. ടെനറ്റ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സീക്രട്ട് ഓർഗനൈസേഷൻ ആണ്. സോ അവരെ പറ്റി ഇവർക്ക് അറിയുമെങ്കിൽ ഇവര് നമ്മുടെ ആള് തന്നെയാണ് എന്ന് നമ്മുടെ ജോൺ തീരുമാനിക്കുന്നു. ഇപ്പോൾ പ്രിയ പറയുന്നു, അതായത് ഞങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു ബുള്ളറ്റ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് റഷ്യയിലുള്ള സെയ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഞങ്ങൾ ഇത് അയച്ചു കൊടുക്കും. സോ അതിനുശേഷം അവരാണ് ആ ഒരു ബുള്ളറ്റിനെ ഇൻവേഴ്സ് ചെയ്ത് മാറ്റുന്നതെന്ന് ജോണിനോട് പറയുന്നു. ബട്ട് ഇതെങ്ങനെ പോസിബിൾ ആവും, കാരണം ഇത് ഫ്യൂച്ചറിലുള്ള ഒരു ടെക്നോളജി അല്ലേ? അതെ, സത്യമാണ്. പക്ഷേ മേ ബി ഈ ഒരു ഫ്യൂച്ചറിനെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു നിലവിൽ നമ്മുടെ ഒരു സെയ്റ്ററിന്റെ കയ്യിൽ ഈ പറയുന്ന ടെക്നോളജി ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി നിനക്ക് കൂടുതൽ അറിയണമെങ്കിൽ നീ സെയ്റ്ററിനെ പോയി മീറ്റ് ചെയ്ത് അവനോട് ക്ലോസ് ആയിട്ടിരുന്നാൽ മാത്രമാണ് അറിയത്തുള്ളൂ എന്ന് പറയുന്നു. സെയ്റ്ററിന്റെ അടുത്ത് കൂടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിനെ തുടർന്ന് സെയ്റ്ററിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ലണ്ടനിലുള്ള ഒരു ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജന്റിനെ പോയി മീറ്റ് ചെയ്യുന്ന പറഞ്ഞ് നമ്മുടെ ജോണിനെ അയച്ചു വിടുന്നു. അതിനെ തുടർന്ന് ജോണും ആ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അദ്ദേഹം വേറെ ആരുമല്ല, നമ്മുടെ മൈക്കിൾ കെയ്നാണ്. ശേഷം മൈക്കിൾ പറയുകയാണ്, അതായത് സെയ്റ്ററിന്റെ അടുത്ത് കൂടുക എന്ന് പറഞ്ഞാൽ അത്ര സുലഭമൊന്നുമല്ല, നിനക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ, അത് അവന്റെ ഭാര്യയായിട്ടുള്ള കാറ്റാണ്. ഈ പറയുന്ന കേറ്റിന്റെ കയ്യിൽ ഗോയ എന്ന് പറയുന്ന ഒരു പെയിന്റിംഗ് ഉണ്ട്. ആ ഒരു പെയിന്റിംഗിന് അവൾ ലേലത്തിൽ വിടുന്നു. അത് ഒരുപാട് മില്യൺ ഡോളേഴ്സ് കൊടുത്തിട്ട് നമ്മുടെ സെയ്റ്റർ വാങ്ങിയിരിക്കുന്നു. ബട്ട് കേറ്റിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു പെയിന്റിംഗ് ഒരു ഫേക്ക് ആയിരുന്നു. സോ ആ ഒരു ഒറിജിനൽ ഗോയ പെയിന്റിംഗിനെ ഈ ഒരു അറേപ്പോ എന്ന് പറയുന്ന ഒരു വ്യക്തി കേറ്റിനെ പറ്റിച്ച് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ബേസിക്കലി ഒരു അറേപ്പും കൂടാതെ ഈ ഒരു കേറ്റും തമ്മിൽ എന്തൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ നിനക്ക് ആ ഒരു ഗോയ പെയിന്റിന്റെ കാര്യം പറഞ്ഞ് കേറ്റിനെ കൊണ്ട് കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്ന മൈക്കിൾ കെയ്ൻ പറയുന്നു. അതിനോടൊപ്പം തന്നെ സെയ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ സമയങ്ങളിൽ റഷ്യയിൽ ഒരുപാട് സ്ഥലങ്ങളെല്ലാം ക്ലോസ്ഡ് സിറ്റീസ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാപ്പിലും ഒരു ഒഫീഷ്യൽ സൈറ്റിലും ഒന്നും തന്നെ ഈ ഒരു സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. സോ ഇങ്ങനെ ആർക്കും അറിയാത്ത ഈ സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് ന്യൂക്ലിയർ റിസർച്ചസും ഒരുപാട് വെപ്പൺസിനെ പറ്റിയെല്ലാം റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് കാലങ്ങൾ കടന്നു പോകും തോറും തന്നെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്യുന്നു. ബട്ട് ഇപ്പോഴും ഓപ്പൺ ചെയ്യാതെ കിടക്കുന്ന ഒരു സീക്രട്ട് സിറ്റിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന സെയ്റ്റർ. ഇങ്ങനെയുള്ള ന്യൂക്ലിയർ കണ്ടെയ്ൻമെന്റ് സോണിൽ കിട്ടുന്ന പ്ലൂട്ടോണിയം എലമെന്റ്സിനെ കണ്ടെത്തി അല്ലെങ്കിൽ അതിനെ ഡിഗ് ചെയ്തെടുത്ത് അവൻ ഒരുപാട് കോടികൾ സമ്പാദിച്ചിരുന്നു. 70s നടന്ന എന്തൊരു ആക്സിഡന്റ് മൂലം ആ ഒരു സ്ഥലത്തിന് എല്ലാ ആൾക്കാരും ചേർന്ന് അബാൻഡൺ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെ അബാൻഡൺ ചെയ്യുന്ന സ്റ്റാർസ്റ്റോൾ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് ഏകദേശം 2 ആഴ്ചകൾ മുമ്പ് എക്സാക്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഒപ്പേറയിൽ ആ ഒരു വിഷയം നടക്കുന്ന അതേ സമയം തന്നെ ഈ പറഞ്ഞ സീക്രട്ട് സിറ്റിയായ സ്റ്റാർസ് 12 ഒരു എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കാരണവും ഈ പറയുന്ന സെയ്റ്റർ തന്നെ ആയിരിക്കുമെന്ന് മൈക്കിൾ പറയുന്നുണ്ട്. ശേഷം സെയ്റ്ററിനെ കണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോണ് കേറ്റിനെ ഫോളോ ചെയ്യുന്നു. സോ നമ്മുടെ ആ ഒരു കേറ്റിനും കൂടാതെ ആ ഒരു സെയ്റ്ററിനും ഒരു മകനാണുള്ളത്, പേര് മാത്സ്. ബട്ട് സ്വന്തം മകനായ മാത്സിന്റെ അടുത്ത് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കേറ്റിന് കിട്ടുന്നില്ല. അവൻ സ്കൂളിൽ പോകുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രമാണ് അവനെ ആ ഒരു അമ്മയ്ക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം ജോണും കാണുന്നു. ശേഷം അതിനുശേഷം അന്ന് ഈവനിങ് തന്നെ ആ ഒരു ജോൺ കേറ്റിനെ പോയി മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നു, നിന്റെ കയ്യിലുള്ള ആ ഒരു പെയിന്റിംഗ് ഫേക്ക് ആണ്, ഇത് നിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കേറ്റിനോട് ജോൺ പറയുന്നു. അപ്പോഴാണ് കേറ്റ് പറയുന്നത്, ആ ഒരു പെയിന്റിംഗ് ഫേക്ക് ആണെന്ന് എന്റെ ഭർത്താവിന് ആൾറെഡി അറിയാം. ഇൻഫാക്ട് ആ ഒരു പെയിന്റിംഗ് വെച്ചിട്ടാണ് ഈ ഒരു സെയ്റ്റർ എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകനെ ആകെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമാണ് ഒരു ദിവസം അവൾക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇതിനു പുറമെ ഈ പെയിന്റിംഗ് ഫേക്ക് ആണെന്ന് പുറത്തു പറഞ്ഞാൽ ഇവളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും, അതിനെ തുടർന്ന് ഒരിക്കലും തന്റെ മകനെ കാണാൻ പറ്റില്ല എന്ന സ്ഥിതിയിലൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ വെച്ചിരിക്കുകയാണ് ഈ പറയുന്ന സെയ്റ്റർ. കാര്യങ്ങൾ വിചാരിച്ച പോലെ അല്ലാന്ന് മനസ്സിലാക്കിയ ജോൺ, ശരി ഓക്കെ ആ ഒരു പെയിന്റിംഗ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പെയിന്റിംഗ് ഡിസ്ട്രോ ചെയ്യാം, അതിന് പകരമായിട്ട് നീ നിന്റെ ഭർത്താൻ എനിക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞ് കേറ്റിനോട് പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ സെയ്റ്ററിന്റെ ആളുകളൊക്കെ ഈ ഒരു ജോണിന്റെ അടുത്തേക്ക് വരികയാണ്. സോ തന്റെ ഭാര്യ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ സെയ്റ്ററിനാണ് ഈ ആളുകളെല്ലാം അയച്ചു വിട്ടിരിക്കുന്നത്. ജോണിലെ അവിടുത്തെ കിച്ചണിലേക്ക് കൊണ്ടുപോയിട്ട് റൗണ്ട് ചെയ്ത് നിൽക്കുന്നു. ഒപ്പം കാറ്റിനെ വെളിയിലുള്ള കാറിലേക്ക് കയറ്റുന്നുണ്ട്. ശേഷം വണ്ടി എടുക്കാന്നൊക്കെ പറഞ്ഞ് ഡ്രൈവറിനോട് പറയുന്നു. പക്ഷേ ജോൺ അടി വാങ്ങുന്നത് നമ്മുടെ ആ ഒരു കേറ്റ് കാണണമെന്ന് പറഞ്ഞ് നമ്മുടെ സെയ്റ്റർ ഇവർക്കൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതേസമയം കിച്ചണിലുള്ള നമ്മുടെ ജോൺ ആവട്ടെ, ഞാൻ കുറച്ചും ഓർഡർ ചെയ്താണല്ലോ, ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. അത് കേട്ടത് സെയ്റ്ററിന്റെ ആളുകളെല്ലാം നമ്മുടെ ജോണിനെ അടിക്കുന്നു. ജോൺ വെറുതെയാണോ? എല്ലാ അതിനെ അടിച്ച് അച്ചാറാക്കി
ഈ കോട്ടിന്റെ ബട്ടണും ഇട്ട് ആ ഒരു കിച്ചന്റെ വെള്ളിലോട്ട് നമ്മുടെ ജോൺ വരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവനാണ് കറക്റ്റ് ആളെന്ന് പറഞ്ഞ് നമ്മുടെ കേറ്റും ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. അടുത്ത ദിവസം ജോണിനെ മീറ്റ് ചെയ്യുന്ന കേറ്റ് ആവട്ടെ ഈ പറയുന്ന പെയിന്റിംഗ് ഓസ്ലോയിലുള്ള ഒരു എയർപോർട്ടിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് കേറ്റ് പറയുന്നു. എയർപോർട്ടിലാണോ എന്ന് പറഞ്ഞ് നമ്മുടെ ജോൺ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ ഓസ്ലോ എയർപോർട്ടിൽ ഫ്രീ പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സോ പേര് പോലെ തന്നെ അവിടെ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ അവിടെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനോടൊപ്പം നല്ല സെക്യൂരിറ്റിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ആ ഒരു ഓസ്ലോയിലുള്ള ആ ഒരു ഫ്രീ പോർട്ടുമായിട്ട് നമ്മുടെ ഒരു സേറ്റിന് നല്ലൊരു കണക്ഷൻ ഉണ്ടെന്ന് നമ്മുടെ കേറ്റ് പറയുകയാണ്. ശേഷം പിറ്റേ ദിവസം നമ്മുടെ നീൽ ആവട്ടെ ആ ഒരു ഫ്രീ പോർട്ടിൽ എന്തോ ഒരു ബിസിനസിന്റെ മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് സാധനങ്ങൾ വെക്കാനാണെന്നൊക്കെ പറഞ്ഞ ഒരു ഫ്രീ പോർട്ട് മൊത്തം ചെക്ക് ചെയ്യുന്നു. ശേഷം ആ ഒരു ഫ്രീ പോർട്ടിലുള്ള സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ നീല് നോട്ട് ചെയ്യുകയാണ്. ഫ്രീ പോർട്ടിന്റെ മെയിൻ ഗേറ്റ് കിടക്കുന്നത് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. വൺസ് നമ്മൾ ഉള്ളിൽ കയറുകയാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ അൺലോക്ക് ചെയ്യുന്നത് എനിക്ക് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് നീല് പറയുന്നു. നമ്മൾ ഉള്ളിലിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വെളിയിൽ ഒരു ഇവന്റ് വേണമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. സോ അതിനുവേണ്ടി അവർ നമ്മുടെ എയർപോർട്ടിന്റെ വെളിയിൽ ഒരു എക്സ്പ്ലോഷൻ വെക്കാം. ബട്ട് ഈ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന അതേ സമയം തന്നെ ആ ഒരു ഫ്രീ പോർട്ടിന്റെ ഉള്ളിൽ അവിടെ എല്ലാ അവിടെയുള്ള ഓക്സിജനെ സക്ക് ചെയ്ത് വെളിയിട്ടെടുക്കുന്ന കൂട്ട് ഒരു സെക്യൂരിറ്റി ഡിവൈസ് അവിടെയുണ്ട്. സോ നമ്മൾ വേഗം തന്നെ ആ ഒരു നടുവിലുള്ള റൂമിലോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് നീല് പറയുന്നു. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത്രയും വലിയ എയർപോർട്ടിൽ എങ്ങനെയാണ് അത്രയും വലിയൊരു എക്സ്പ്ലോഷൻ കൺസിഡർ ചെയ്യുന്നതൊക്കെ പറഞ്ഞ് ജോൺ ചോദിക്കുമ്പോൾ നീല് പറയുന്നു അത് ഇച്ചിരി ഡ്രമാറ്റിക് ആണ്. അതായത് നമ്മൾ സാധാരണ സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു VFXഉം ഗ്രീൻ സ്ക്രീൻ ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ക്രിസ്റ്റഫർ നോളൻ ചിത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എലമെന്റ്സ് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഒരു റിയൽ പ്ലെയിനെ കൊണ്ട് അവിടെ ഇടിപ്പിച്ച് ഒരു നല്ലൊരു എക്സ്പ്ലോഷൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് നീല് പറയുന്നു. ഒരു പെയിന്റിംഗ് മോഷ്ടിക്ക് വേണ്ടി ഇജ്ജത് സീനൊക്കെ വേണമെന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷേ ആ ഒരു ഫ്രീ പോർട്ടിന്റെ ഉള്ളിൽ വേറെ വല്ല ഒളിപ്പിച്ചിട്ടുണ്ടോ സേറ്റർ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ജോൺ ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം വേറൊരു കാരനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഹിർ എന്ന് പറഞ്ഞിട്ട്. സോ ഇവനും ഇവന്റെ ടീമും ആണ് ആ ഒരു ഫ്ലൈറ്റിനെ ക്രാഷ് ചെയ്യാൻ പോകുന്നത്. മാസത്തിൽ ഒരു പ്രാവശ്യം നോർവേ രാജ്യത്തേക്ക് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് വരാറുണ്ട്. സോ ആ ഒരു ഫ്ലൈറ്റിൽ പൈലറ്റ്സ് മാത്രമായിരിക്കും, വേറെ ആരും ഉണ്ടാവില്ല. സോ അവിടെയുള്ള ആ ഒരു പൈലറ്റിനെ അടിച്ചിട്ടിട്ട് പ്ലെയിനിന്റെ ബാക്ക് സൈഡ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള ഗോൾഡിനെ വെളിയിലോട്ടിട്ട് അതിനോടൊപ്പം ആ ഒരു പ്ലെയിനിനെ നേരെ ആ ഒരു ഫ്രീ പോർട്ടിലേക്ക് ക്രാഷ് ചെയ്യുകയാണെങ്കിൽ ഈ നടന്ന സംഭവത്തിന് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മോഷണമായിട്ടൊക്കെ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. പറഞ്ഞ പോലെ തന്നെ പ്ലാനിനെ വള്ളി ഉള്ളി തെറ്റാതെ അവർ എക്സിക്യൂട്ടും ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജോണും നീലും ആവട്ടെ ബിസിനസ് മാൻസിനെ പോലെ ആ ഒരു ഫ്രീ പോർട്ടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവരുടെ കൂടെ തന്നെ വേറൊരു വ്യക്തി വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയും പോകുന്നുണ്ട്. ഇവർ ആ ഒരു ഫ്രീ പോർട്ടിന്റെ ഉള്ളിൽ കയറി ഇതും ആ ഒരു അതേ സമയം തന്നെ വെളിയിലുള്ള മഹിറും ടീമും ആ ഒരു പ്ലെയിനെ ക്രാഷ് ചെയ്യുന്നു. സോ ഈ ഒരു ക്രാഷ് മൂലം അവിടെ ഉണ്ടെന്ന സെക്യൂരിറ്റി അലാംസ് എല്ലാം ഇനേബിൾ ആകുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ ഒരു വ്യക്തി അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു പോകുന്നു. അവിടെ നമ്മുടെ ജോണും നീലും മാത്രം പെട്ടുപോവുകയാണ്. അവർ ശ്വാസം വിടാതെ പിടിച്ച് ആ ഒരു സെൻട്രൽ റൂമിലേക്ക് പോകാൻ വേണ്ടി ഡോറെല്ലാം അൺലോക്ക് ചെയ്ത് ഉള്ളിലോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള ഒരു സെക്യൂരിറ്റി ലോക്ക് ആണെങ്കിൽ പോലും സിംപിൾ ആയിട്ട് അഴിച്ചെടുക്കുന്ന ഒരു കഴിവുണ്ട് നമ്മുടെ നീലിന്. അതിനെ തുടർന്ന് സിംപിൾ ആയിട്ട് തന്നെ അവിടെയുള്ള ലോക്ക് എല്ലാം അൺലോക്ക് ചെയ്ത് അവർ ആ ഒരു സെൻട്രൽ റൂമിലേക്കും കടന്നു പോകും. ഇതാണ് നമ്മുടെ ഒരു സേറ്റിന്റെ വോൾട്ട്. ആ ഒരു വോൾട്ടിനുള്ളിൽ രണ്ട് ഡോർ ഉണ്ട്, ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. മോളിലായിട്ട് നമ്മുടെ ഒരു സേറ്റിന്റെ കമ്പനിയായ റോട്ടസിന്റെ ലോഗോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നീൽ റെഡ് ഡോർ വഴിയും കൂടാതെ നമ്മുടെ ജോണ് ആ ഒരു ബ്ലൂ ഡോർ വരെയും ഉള്ളിലോട്ട് കയറുന്നു. ഉള്ളിൽ കയറിയപ്പോഴാണ് അത് രണ്ടും ഒരേ റൂമാണ്. അതിനെ ഡിഫറൻസ് ചെയ്യുന്ന രീതിയിൽ നടുവിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്. നീലുള്ളത് റെഡും നമ്മുടെ ജോൺ ഉള്ളത് ബ്ലൂ ആണ്. അതിനെ ഒരു റൂമിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഗ്ലാസിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ബുള്ളറ്റ് കയറിയതായിട്ടൊക്കെ അടയാളങ്ങളുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത്, ബുള്ളറ്റ് ഹോളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നീൽ ചോദിക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ജോൺ പറയുന്നു ഇവിടെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. പറഞ്ഞ് നാവ് ഉള്ളിക്കിടേണ്ട അതേ സമയം തന്നെ ആ റൂമിന്റെ കോർണറിലുള്ള ഒരു സിലിണ്ടറിക്കൽ അയൺ ഡോർ ഓപ്പൺ ആയിട്ട് ഒരാൾ വെള്ളോട്ട് വരികയാണ്. അദ്ദേഹം മൊത്തം ഒരു ബ്ലാക്ക് ഡ്രസ്സും ഹെൽമെറ്റ് എല്ലാം ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വെറുതെ വന്നപ്പോലും പോട്ടെന്ന് വെക്കായിരുന്നു, അത് റിവേഴ്സിലാണ് വരുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ നീലിന്റെ അവിടെയുള്ള മെറ്റലോട് ഓപ്പൺ ആയിട്ട് അതിൽ നിന്ന് ഒരു വ്യക്തി വെളിയിലോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം നോർമൽ ആയിട്ടാണ് പോകുന്നത്. ബട്ട് നമ്മുടെ ജോണിന്റെ അവിടെയുള്ള വ്യക്തി ഇൻവേഴ്സ് ആയിട്ട് റിവേഴ്സിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. താഴെ കിടന്ന കണ്ണു നേരെ അവന്റെ കയ്യിലേക്ക് പോകുന്നതും ആ ഗ്ലാസിലുണ്ടായിരുന്ന ബുള്ളറ്റ് നേരെ തോക്കിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റിവേഴ്സ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ നീലിന്റെ അവിടേക്ക് ഒരുത്തം വന്നിട്ടുണ്ടല്ലോ, അവനെ ഫോളോ ചെയ്ത് നമ്മുടെ നീലും പോകും. അറ്റ് സം പോയിന്റ് ആ ഒരു വ്യക്തിയെ പിടിച്ച് അവന്റെ ഹെൽമെറ്റ് ഊരി നമ്മുടെ നീൽ അവന്റെ ഫേസ് കാണുന്നുണ്ട്. ബട്ട് നമുക്ക് ആരാന്ന് കാണിക്കുന്നില്ല. നീൽ ആ ഒരു ഫേസ് കണ്ടതും ആ ഒരു ഹെൽമെറ്റ് അവിടെ ഇട്ടിട്ട് നേരെ നമ്മുടെ ജോണിന്റെ അടുത്തേക്ക് ഓടി വരുന്നു. ഇതേ സമയം നമ്മുടെ ജോൺ ആവട്ടെ ആ ഒരു വന്ന വ്യക്തിയെ റിവേഴ്സിൽ അടിച്ചിട്ട് ശേഷം അവനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഗണ്ണെല്ലാം പോയിന്റ് നിർത്തിയിരിക്കുകയാണ്. ശേഷം അപ്പോഴേക്ക് നീൽ അവിടെ വന്നിട്ട് അവനെ കൊല്ലാൻ പാടില്ല, നമുക്ക് സത്യങ്ങൾ അറിയണം, എങ്ങനെയാണ് അറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവനോട് ചോദിക്കുന്നൊക്കെ പറഞ്ഞ് പറയുന്നു. ബട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷട്ടർ ഓപ്പൺ ആയിട്ട് ആ ഒരു റിവേഴ്സ് മാൻ റിവേഴ്സിൽ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വെളിയിലോട്ട് പോവുകയാണ്. ജോൺ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ബട്ട് ഇപ്പോഴേക്കും സമയമായിരിക്കുന്നു, ആ ഒരു പോയ വ്യക്തി ആ ഒരു സെക്യൂരിറ്റീസിനെ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയി മയങ്ങി കിടക്കണം. അതിന് തുടർന്ന് ജോണും നീലും അവിടെ മയങ്ങുന്ന പോലെ അഭിനയിച്ച് കിടക്കുന്നു. വന്ന ആളുകൾ നമ്മുടെ ജോണിനെ നീല് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നു. ഹോട്ടലിലെത്തി നമ്മുടെ നീല് ജോണിനോട് ചോദിക്കുന്നു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. അപ്പോഴാണ് ജോൺ നീലിനോട് ഈ ഒരു റിവേഴ്സ് ടെക്നോളജിയെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ബട്ട് എന്ത് കാരണം കൊണ്ടും നീ ഒരാളോട് പോലും ഈ ഒരു കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നീലിനോട് പറയുന്നുണ്ട്. അതിനത് കഴിഞ്ഞ് നേരം മുംബൈയിലേക്ക് വന്ന് നമ്മുടെ ജോണ് പ്രിയെ പോയി മീറ്റ് ചെയ്യുന്നു. മുമ്പായിരുന്നെങ്കിൽ ഒരു ബുള്ളറ്റ് മാത്രമായിരുന്നു റിവേഴ്സിൽ, ഇപ്പതാണ്ട് ഒരു മനുഷ്യൻ തന്നെ റിവേഴ്സ് ആയിരുന്നു. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു. പ്രിയ സത്യം പറയാം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് പ്രിയ പറയുന്നത് നീ ആ റൂമിൽ കണ്ട ഒരു മെറ്റൽ ഡോർ വേറെ ഒന്നും അല്ല, ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളത്, അതിന്റെ പേരാണ് ടേൺ സ്റ്റൈൽ. ബേസിക്കലി അതൊരു ടൈം ഇൻവേർഷൻ മെഷീൻ ആണ്. സോ ഈ ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടാണ് എല്ലാ ഒബ്ജക്റ്റിനെയും ഇൻവേഴ്സ് ചെയ്യുന്നത്. ഈവൻ മനുഷ്യനെ പോലും ഇൻവേഴ്സ് ചെയ്യാൻ സാധിക്കും. നീ അവിടെ രണ്ടുപേരെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ രണ്ടുപേര് രണ്ടാൾക്കാരല്ല, പകരം ഒരു വ്യക്തിയാണ്. റിവേഴ്സിൽ പോകുന്ന ഒരു സെൽഫും കൂടാതെ ഫോർവേഡ് പോകുന്ന വേറൊരു സെൽഫും. ടേൺ സ്റ്റൈലിൽ ആ ഒരു
സ്റ്റൈൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു മതിലിനെ അപ്പുറത്ത് കിടക്കാൻ യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഏണിയാണ്. എങ്ങനെയാണോ സ്റ്റൈലിലൂടെ ഫോർവേഡിലോട്ട് കയറിയ ശേഷം റിവേഴ്സിൽ ഇറങ്ങുന്നത്, അതേപോലെ തന്നെ ടേൺ സ്റ്റൈൽ എന്ന ഈ ഒരു മെഷീൻ്റെ ഒരു സൈഡിൽ കൂടെ കയറിയ ശേഷം അപ്പുറത്തെ സൈഡിൽ കൂടെ റിവേഴ്സിൽ ഇറങ്ങി വരുന്നു. അതായത് ആ ഒരു വ്യക്തി ടൈമിൽ റിവേഴ്സിൽ സഞ്ചരിക്കുന്നു. നീലിന്റെ റൂമിലേക്ക് വന്ന വ്യക്തി ഫോർവേഡിലൂടെ പോകുന്ന നോർമൽ സെൽഫാണ്. ബട്ട് നമ്മുടെ ജോണിന്റെ റൂമിലേക്ക് വന്നത് അതേ സെൽഫിന്റെ തന്നെ റിവേഴ്സ് സെൽഫാണ്. അതായത് അതേ വ്യക്തി തന്നെ റിവേഴ്സിൽ സഞ്ചരിക്കുന്നതാണ്. ഈ ഒരു ഫോർവേഡും ബാക്ക്വേർഡും എന്നൊരു കാര്യം നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് തല ഉണ്ടാക്കേണ്ട, അതിങ്ങനെ വെറുതെ വിട്ടേക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഫ്യൂച്ചർ ടെക്നോളജിയാണ്. ഫ്യൂച്ചറുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്ന സെയ്റ്ററിന് ഈ പറയുന്ന ഫ്യൂച്ചറിലുള്ള ആളുകൾ ഈ ഒരു മിഷൻ കൊടുത്തിരിക്കുകയാണ്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ജോണിനോട് പ്രിയ പറയുന്നു. ഇപ്പൊ എന്തെടുത്ത പ്രശ്നം, ആ ഒരു സെയ്റ്ററിലെ ഞാൻ മിണ്ടാണ്ട് അവനെ കൊന്നുകഴിഞ്ഞ കാര്യങ്ങളെല്ലാം തീർന്നില്ല എന്ന് പറഞ്ഞ് ജോൺ പറയുന്നു. നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പ്രിയ പറയുന്നു. കാരണം നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി ഫ്യൂച്ചർ ഇവനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഇൻവോൾവ്മെന്റ് ഇതിൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ എടുത്തോ പിടിച്ചോ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പുരിവാലാവുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ പറയുന്നു. നിനക്ക് സെയ്റ്ററിന്റെ അടുത്ത് കൂടാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ പ്രിയ പറയുന്നു. സെയ്റ്റർ പ്ലൂട്ടോണോ എല്ലാം വിറ്റിട്ടാണ് കാശുകാരനായതെന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ ഒരു വെപ്പൺസ് ട്രേഡിലുള്ള ഒരു പ്ലൂട്ടോണിയും സെയ്റ്റർ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. സോ ആ ഒരു പ്ലൂട്ടോണി നീ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനുശേഷം വീണ്ടും സെയ്റ്ററിന്റെ കൈ കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല പേര് നിനക്കുണ്ടാവും, അതുപോലെ നിനക്ക് സെയ്റ്ററുമായിട്ട് അടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രിയ പറയുന്നു. അത് എവിടെയുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോൺ ചോദിക്കുമ്പോൾ അത് യുക്രൈനിലാണ് ഉള്ളതെന്ന് നമ്മുടെ പ്രിയ പറയുന്നു. സോ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ജോണിന് വേറൊരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ഫിലിമിന്റെ സ്റ്റാർട്ടിംഗ് മുന്നിൽ കണ്ട ഒരു ഒപ്പേറ ഹൗസിൽ ഉണ്ടായിരുന്ന സേജ് ഉണ്ടല്ലോ, അവിടെ വെച്ച് നമ്മുടെ ജോണിന് ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു മെറ്റൽ ബോക്സ്. അത് വേറൊന്നുമല്ല, അതായിരുന്നു ആ ഒരു പ്ലൂട്ടോണിയ. സോ അതെടുക്കാൻ വേണ്ടി അവിടെ വന്ന ഒരു ടെററിസ്റ്റ് വേറെ ആരുമല്ല, നമ്മുടെ ആ ഒരു സെയ്റ്റിന്റെ ആളുകളായിരുന്നു. അപ്പം അവിടെ വെച്ച് ബോംബ് വെച്ചിട്ടുണ്ടായിരുന്ന കുറെ സ്വാറ്റ് ടീമിന്റെ മെമ്പേഴ്സും നമ്മുടെ ആ ഒരു സെയ്റ്റിന്റെ ആളുകളും ഉണ്ടായിരുന്നു. ഇതിനെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ഒരു ജോൺ കേറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കേറ്റ് ആ ഒരു പെയിന്റിംഗ് ഇല്ലാതാക്കിയെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ജോണ് അവൻ ഈ ഒരു പെയിന്റിംഗ് കണ്ടിട്ട് പോലില്ല, എന്നിട്ടും പുള്ളി ആ ഒരു പെയിന്റിംഗ് അടിയോടെ ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിടുന്നു. ശരി, ഇപ്പൊ നീ പറഞ്ഞ പോലെ എനിക്കും സെയ്റ്ററിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കേറ്റിനോട് പറയുന്നു. അതിനെ തുടർന്ന് ജോൺ സെയ്റ്ററിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡിന്നറിനെല്ലാം ആ ഒരു ജോണിനെ വിളിക്കുന്നു. ജോണിനെ കണ്ടു നമ്മുടെ സെയ്റ്റർ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നീയും കേറ്റുമായിട്ട് വല്ല റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ്. ഇതുവരെ ഒന്നും അങ്ങ് തീരുമാനിച്ചിട്ടില്ല, നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ ജോണും പറയുന്നു. ഞാൻ വിചാരിച്ചു നിന്നെ എനിക്ക് കൊല്ലാൻ സാധിക്കുമെന്ന് നമ്മുടെ സെയ്റ്റർ പറയുമ്പോൾ ജോൺ പറയുന്നു എനിക്ക് ആ ഒരു ഓപ്പറയിൽ നടന്ന കാര്യങ്ങളെ പറ്റി എനിക്ക് അറിയാമെന്ന് നമ്മുടെ ജോൺ തിരിച്ചു പറയുന്നു. അത് കേട്ട സെയ്റ്റർ ചെറുതായിട്ടൊന്ന് ജർക്കടിക്കുകയാണ്. ശേഷം പിറ്റേ ദിവസം മീറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു മീറ്റിംഗും അറേഞ്ച് ചെയ്യുന്നു. ശേഷം പിറ്റേ ദിവസം ആവുകയാണ്. ഇപ്പൊ നമ്മുടെ രാവിലെ കേറ്റ് ആവട്ടെ നമ്മുടെ സെയ്റ്ററിന്റെ അടുത്ത് ഭയങ്കര ജാടയായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്ത് വിചാരിക്കുന്ന ആ ഒരു പെയിന്റിംഗ് ഇല്ലാതാക്കിയെന്നൊക്കെ അല്ലേ. അപ്പോഴാണ് സെയ്റ്റർ ആ ഒരു ഫുഡ് നമ്മുടെ കേറ്റിന് സെർവ് ചെയ്യുന്നതിന് പകരം ആ ഒരു പെയിന്റിംഗ് അവൾക്ക് സെർവ് ചെയ്യുന്നു. എന്താ മോളിച്ച ജാടയാണോ എന്ന മട്ടില് നീ എന്താ വിചാരിച്ച, ഞാനത് അവിടെ കൊണ്ട് വെക്കുന്നു. നീയൊക്കെ മനസ്സിൽ കാണുമ്പോൾ ഞാനൊക്കെ മാനത്ത് കാണുന്നവനാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു സെയ്റ്റർ പറയുന്നു. സോ ഇപ്പൊ നമ്മുടെ കേറ്റിന് ഇപ്പൊ എന്ത് ചെയ്യണോ ഏത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പുള്ളിക്കാരത്ത് ഇപ്പൊ ഏകദേശം ഒരു അട്ടപട്ടലം ഊഞ്ഞാലടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. സോ കുറച്ചേരം കഴിഞ്ഞതും ഇവർ ആ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിങ്ങിനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജോണിനെ. അതിനെ തുടർന്ന് കേറ്റും നമ്മുടെ സെയ്റ്ററും ജോണുമായിട്ടുള്ള ഒരു ബോട്ടിങ്ങിലെല്ലാം പോകുന്നു. ഇവരിങ്ങനെ കുറച്ചേരം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേറ്റ് ആവട്ടെ സെയ്റ്ററിനെ ആ ഒരു ബോട്ടിൽ കെട്ടിവെച്ച ഒരു കയർ അവൾ മുറിച്ച് കളയുന്നു. അതിനെ തുടർന്ന് വെള്ളത്തിലേക്ക് വീണ നമ്മുടെ സെയ്റ്റർ ഓൾമോസ്റ്റ് മരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. ബട്ട് നമ്മുടെ ആ ഒരു ജോൺ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ പോയി അവനെ രക്ഷപ്പെടുത്തി വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. സോ അങ്ങനെ ചെയ്താലാണ് സെയ്റ്ററിന്റെ അടുത്ത് ഒരു മതിപ്പ് നമ്മുടെ ആ ഒരു ജോണിന് ഉണ്ടാവുള്ളൂ. സെയ്റ്ററിന്റെ മെഡിക്കൽ ചെക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കേറ്റ് ജോണിനെ വന്ന് മീറ്റ് ചെയ്യുന്നു. ഭയങ്കര ദേഷ്യപ്പെട്ട് നീ എന്നെ പറ്റിച്ചും പോരാനിട്ട് ഞാൻ അവനെ കൊല്ലുന്ന പോലും നീ ഇതിനെ തടഞ്ഞെന്നൊക്കെ പറഞ്ഞു ഒരുപാട് ചൂടാവും. ഹേ കേറ്റ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നീ വിചാരിക്കുന്നതിലെല്ലാം അപ്പുറമാണ് ഈ പറയുന്ന സെയ്റ്റർ. അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ ഇല്ലാതായി പോകും. അവന്റെ ജീവനാണ് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ കാരണം എന്നൊക്കെ പറഞ്ഞ് ജോൺ പറയുന്നു. ഒരു കാര്യം നമ്മുടെ കേറ്റിന് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ശരി ഓക്കെ, ഇപ്പൊ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നീ ഒരു ഗണ്ണ് വെച്ചോന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു ജോണ് ഒരു ഗണ്ണ് ആ ഒരു കേറ്റിന് കൊടുക്കുന്നു. വീണ്ടും ഞാൻ പറയുകയാണ്, നിന്റെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗണ്ണ്, വേറൊന്നിന് നീ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ അവിടെ കൊടുക്കുന്നു. അതിനുശേഷം വേറൊരാൾ വന്നിട്ട് നമ്മുടെ ജോണിനെ സെയ്റ്റർ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അതിനെ തുടർന്ന് ജോണും സെയ്റ്ററിനെ പോയി മീറ്റ് ചെയ്യുകയാണ്. നീ എന്റെ ജീവൻ രക്ഷിച്ചു, നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സെയ്റ്റർ പറയുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നീ നിന്റെ ഭാര്യയായ കേറ്റിനെ കൊല്ലാൻ പാടില്ല. രണ്ടാമത്തെ ആവശ്യം പ്ലൂട്ടോണുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നു. നീ എന്നാ ഒരു ഒപ്പേരൽ വെച്ച് മോഷ്ടിക്കാൻ ശ്രമിച്ച ആ ഒരു പ്ലൂട്ടോണിയം എവിടെയാണെന്ന് എനിക്കറിയാം. നീ എനിക്ക് കാശ് തരികയാണെങ്കിൽ ആ ഒരു പ്ലൂട്ടോണിയം നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തി തരാം എന്നൊക്കെ പറഞ്ഞ് ജോൺ പറയുന്നു. മോനെ, പ്ലൂട്ടോണിയത്തിനെ പറ്റി നീ എനിക്ക് പഠിപ്പിച്ചിരുന്നു. നീ ഈ പറഞ്ഞ പ്ലൂട്ടോണിയം വീട്ടിട്ടാണോ ഞാൻ ഈ നിലയിൽ എത്തിയിരിക്കുന്നത്. ശരി, അത് വിട്, ഞാൻ എന്തായാലും നിനക്ക് കാശ് തരാം, നീ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു സെയ്റ്റർ അവനോട് പറയുന്നു. ദെൻ അന്ന് രാത്രി നമ്മുടെ ജോണിനോട് അവിടെ സ്റ്റേ ചെയ്യാനും ജോൺ സെയ്റ്റർ പറയുന്നു. ശേഷം ആ ഒരു രാത്രി ആവുന്ന സമയത്ത് അവിടെ ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്, വെറും ഗോൾഡ് അല്ല, ഇൻവേഴ്സ് ആയ ഗോൾഡ്. ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ജോണിനെ അവന്റെ ആളുകൾ, അതായത് സെയ്റ്ററിന്റെ ആളുകൾ വന്ന് പിടിച്ചോണ്ട് വരുന്നു. ശേഷം നീ എന്തിനവിടെ ചെയ്തെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെയ്റ്റർ ചോദിക്കുമ്പോൾ ഞാൻ ജസ്റ്റിന് ഒരു ക്യൂരിയോസിറ്റിയിൽ മേലെ വന്നാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോണും പറയുന്നു. ഇവനെ തുടർന്ന് ഇവിടെ വെക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് അവനോട് പോകാൻ ആവശ്യപ്പെടുകയും ഒപ്പം തന്നെ ഇവൻ ചെയ്യാൻ പോകുന്ന ഒരു ജോലി ഉണ്ടല്ലോ പ്ലൂട്ടോണെ എടുത്തോണ്ട് വരുന്നത്, അതിനുവേണ്ടി ഒരു കൂലി എന്ന രീതിയിൽ ആ വന്നിട്ടുള്ള ഇൻവേഴ്സ് ഗോൾഡിൽ നിന്നും ഒരു ബിസ്ക്കറ്റ് മാത്രം ഈ ഒരു ജോണിന് കൊടുക്കുന്നു. സോ ഇപ്പോഴാണ് നമ്മുടെ ജോണിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. സെയ്റ്റർ ആ ഒരു ഫ്യൂച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ പീപ്പിൾസ് നമ്മുടെ സെയ്റ്ററിന് പേയ്മെന്റ് എന്ന രീതിയിൽ കൊടുക്കുന്നതാണ് ഈ പറയുന്ന ആ ഒരു ഇൻവേഴ്സ് ഗോൾഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണ് ഫ്യൂച്ചറിലുള്ള ആളുകൾ ഈ ഒരു ഗോൾഡ് ഈ ഒരു പാസ്റ്റിലുള്ള ഇവൻ അയച്ചു കൊടുക്കുന്നതെന്ന്. സിമ്പിൾ ആണ്, നിങ്ങൾ ഒരു പെട്ടിക്കകത്ത് ഒരു ഇൻവേഴ്സ് ഗോൾഡിനെ ഇട്ട
അടച്ച ശേഷം ഭൂമിയിൽ കുഴിച്ചിടുന്ന ഒരു സ്ഥലത്തോ ഇൻവേഴ്സ് ആയി ഗോൾഡ് ആയതുകൊണ്ട് തന്നെ അത് ടൈമിലൂടെ ബാക്കിലോട്ടാണ് പോകുന്നത്. അതായത് ഫ്യൂച്ചറിലുള്ള സാധനമാണെങ്കിൽ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റിനെ നോക്കി വന്നുകൊണ്ടിരിക്കും. സോ അങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ ഏത് സ്ഥലത്താണ് ഫ്യൂച്ചറിൽ കുഴിച്ചിട്ടത് അതേ സ്ഥലത്തിൽ അതേ കോർഡിനേറ്റിൽ തന്നെ ഒരു പെട്ടി കുഴിച്ചിട്ട് ശേഷം മൂടിയിട്ട് വീണ്ടും അതേ പെട്ടി പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ആ ഒരു ഗോൾഡ് ഉണ്ടാവും. സോ നമ്മുടെ സേറ്റ് ടീനേജർ ആയിരിക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാർസ് ട്വൽവിൽ അവൻ ഇങ്ങനെ ഒരു പ്ലൂട്ടോണിൽ ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവനൊരു പെട്ടി കിട്ടുന്നു. ആ ഒരു പെട്ടി തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടാതെ ഗോൾഡും എല്ലാം അതിനകത്ത് കിട്ടുന്നുണ്ട്. അത് കണ്ടതും അവന്റെ കൂടെയുള്ള വ്യക്തി തന്നെ നമ്മുടെ ഒരു സേറ്റർ ടീനേജ് അടിക്കുന്ന സമയത്ത് തന്നെ കൊല്ലുകയാണ്. സോ അതിനുശേഷം ആ ഒരു പേപ്പറിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിന് വേണ്ടി ചെയ്യുകയാണ് നമ്മുടെ സേറ്റർ. സോ ഇങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയാറുള്ളത്. ശേഷം ജോൺ ഈ കാര്യങ്ങളെ പറ്റി എല്ലാം നീലിനോട് പറയുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഒരു സേറ്റർ ആവട്ടെ കേറ്റിനെ ഒരു വെയർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നു. സോ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെയും ഒരു ടേൺ സ്റ്റൈൽ ഉണ്ട്. ശരി വാ നമുക്ക് രണ്ടുപേർക്കും പോകാന്ന് പറഞ്ഞ് കേറ്റിനെ വിളിക്കുന്ന സമയത്ത് അവൾ വരില്ല എന്നൊക്കെ പറഞ്ഞ് എതിർക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ ജോൺ കൊടുത്ത് ആ ഒരു ഗണ്ണ് വെച്ചിട്ട് അവനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. ബട്ട് നമ്മുടെ സേറ്റർ ആവട്ടെ ആ ഒരു കേറ്റിനെ അടിച്ചിട്ട് ഒരു മാതിരി. അതിനുശേഷം സേറ്റർ മാത്രം ആ ഒരു ഇൻവേഴ്സൺ മെഷീനിലോട്ട് കയറിയിട്ട് ഇൻവേഴ്സ് ആവുന്നു. ഇതേ സമയം നമ്മുടെ ജോണും നീലും ആ ഒരു ടാലിനിലുള്ള പ്ലൂട്ടോണെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. റൂമിൽ കയറിയ നമ്മുടെ ആ ഒരു സേറ്റർ ആവട്ടെ ഒരു വാക്കി ടോക്കിയിലൂടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നൊക്കെ പറഞ്ഞ് ഒരാളോട് പറയുന്നുണ്ട്. ഇപ്പൊ ജോൺ നീലും പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ ഒരു പ്ലൂട്ടോണെ കൊണ്ടുവന്ന ആ ഒരു ട്രക്കിന് ചുറ്റും ഭയങ്കര എന്താ പറയാ ലോക്ക് ചെയ്തിട്ടിട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ഒരു പ്ലൂട്ടോണെ ആ ഒരു ട്രക്കിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വരുന്നു. ശേഷം ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു സേറ്ററിനെ വരുതിയിലാക്കാന്നൊക്കെ പറഞ്ഞ് ആ ഒരു പെട്ടി തുറന്നു നോക്കുമ്പോഴാണ് അതിന്റെ ഉള്ളിൽ ആ ഒരു ഒപ്പേറയിൽ കണ്ട അതേ ആ ഒരു മെറ്റൽ ബോക്സ് കാണുന്നത്. ഇത് കാണുമ്പോൾ ഒരു പ്ലൂട്ടോണായിട്ട് എനിക്ക് തോന്നുന്നില്ലോ എന്നൊക്കെ പറഞ്ഞ് ജോൺ പറയുന്നു. ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ദൂരത്തു നിന്നും ഒരു വൈറ്റ് സെഡൻ മറിഞ്ഞ് അങ്ങ് വീഴുന്നു. ഒപ്പം വേറൊരു കാര്യം സ്പീഡ് ആയിട്ട് റിവേഴ്സിൽ വന്നിട്ട് ഇവരുടെ കാറിന്റെ ഗ്ലാസിനെ ഇടിച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്ന ഗ്ലാസ് നേരെയാക്കി ബാക്കിലോട്ട് പോകുന്നു. കുറച്ചേരം ബാക്കിൽ പോയതിനു ശേഷം റിവേഴ്സിൽ തന്നെ ഇവരെ ഫോളോ ചെയ്ത് അതായത് നമ്മുടെ ജോണിനെ നീലിനെ ഫോളോ ചെയ്ത് വരുന്നു. ദെൻ ആ ഒരു റിവേഴ്സിൽ വരുന്ന വണ്ടിയിൽ ആരാണെന്ന് നോക്കുന്ന സമയത്താണ് അതിന്റെ ഉള്ളിൽ നമ്മുടെ സേറ്റർ മാസ്ക് എല്ലാം ഇട്ടിട്ടിരിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ കേറ്റിനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ശേഷം 1-2-3 പറയുന്നതിന്റെ ഉള്ളിൽ നീ എനിക്ക് ആ ഒരു ബോക്സ് തരണമെന്ന് സേറ്റർ പറയുന്നു. നീ ഒരിക്കലും കൊടുക്കില്ലെന്ന് നീലും പറയുന്നുണ്ട്. ഇത് പ്ലൂട്ടോണെ അല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ നീലിനോട് ജോൺ ചോദിക്കുമ്പോൾ ഇത് അതിനേക്കാളും ഭയാനകമാണെന്ന് നീല് പറയുന്നു. ഇങ്ങനെ ഇവർ സംസാരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മറിഞ്ഞു കിടന്ന ഒരു സ്കാറിന്റെ ദൂരത്ത് ആ വൈറ്റ് സെഡൻ മറിഞ്ഞു കിടക്കുന്നത് നേരെ വന്നിട്ട് റിവേഴ്സിൽ തന്നെ ഇവരുടെ ഒപ്പം തന്നെ ട്രാവൽ ചെയ്യുന്നു. ഇത് എന്ത് പണ്ടാറടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോൺ ഇതിനെ പുകഞ്ഞിരിക്കുന്ന സമയത്താണ് ജോൺ ആ ഒരു കാറിലുള്ള വ്യക്തി ആരാണെന്ന് കാണുന്നത്. ബട്ട് അത് ആരാണ് നമുക്ക് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല, ജോൺ മാത്രമേ കാണുന്നുള്ളൂ. ലെഫ്റ്റിൽ ജോണും നീലും, റൈറ്റിൽ കേറ്റും സേറ്ററും, നടുവിലായിട്ട് ആ ഒരു വൈറ്റ് അണോൺ സെഡൻ. കേറ്റിനെ രക്ഷപ്പെടുത്താൻ വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കി നമ്മുടെ ജോൺ ആ ഒരു കേസിനെ സേറ്ററിന്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ആ ബോക്സ് പിടിച്ച് നമ്മുടെ സേറ്റർ ആവട്ടെ മൂവിംഗിൽ തന്നെ വേറൊരു വെഹിക്കിളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അതേസമയം തന്നെ ആ ഒരു വൈറ്റ് സെഡൻ ഉണ്ടല്ലോ അണോൺ കാറ് പെട്ടെന്ന് ബാക്കിലോട്ട് പോയിട്ട് കാണാതാവുന്നു. ബട്ട് ഇപ്പോഴും നമ്മുടെ ആ ഒരു സേറ്ററിന്റെ റിവേഴ്സിൽ പോകുന്ന ഒരു കാറ് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു കൈയും കാലും കെട്ടിയിട്ട് നമ്മുടെ കേറ്റുണ്ട്. ശേഷം ജോൺ നമ്മുടെ ആ ഒരു സേറ്ററിനെ ഫോളോ ചെയ്ത് പോകാതെ കേറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എങ്ങനെയൊക്കെ ഉരുണ്ട് വരേണ്ട ആ ഒരു വണ്ടിയിലോട്ട് കയറിയിട്ട് ഭയങ്കര കഷ്ടപ്പെട്ട് ബ്രേക്ക് പിടിച്ച് ആ ഒരു വണ്ടി കറക്റ്റ് ആയിട്ട് നിർത്തുന്നു. എങ്ങനെ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവാതെ എല്ലാവരും രക്ഷപ്പെടുകയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവിടേക്ക് സേറ്ററിന്റെ ആളുകളൊക്കെ വന്നിട്ട് ഭയങ്കര അധികം പ്രശ്നം ഉണ്ടാക്കുന്നു. നീല് കുറെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനും കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മുടെ നീല് പറയുന്നു ഞാൻ കാവലറി കോളപ്പ് ചെയ്യാൻ പോവാണെന്ന് പറയുന്നു. അപ്പൊ എന്ത് കാവലറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജോണ് ചോദിക്കുന്നുണ്ട്. ബട്ട് കൂടുതലൊന്നും പറയുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ സേറ്ററിന്റെ ആളുകൾ വന്നിട്ട് നമ്മുടെ ഒരു ജോണിനെയും കൂടാതെ ഒരു കേറ്റിനെയും തട്ടിക്കൊണ്ട് പോകുന്നു. അവനെ നേരെ കൊണ്ടുപോകുന്നത് ആ ഒരു വെയർ ഹൗസിലേക്കാണ്, ആരുടെ നമ്മുടെ ഒരു സേറ്ററിന്റെ വെയർ ഹൗസിലേക്ക്. ജോണിനെ റെഡ് റൂമിലേക്കും കൂടാതെ നമ്മുടെ കേറ്റിനെ ബ്ലൂ റൂമിലേക്കും കയറ്റുകയാണ്. ഇപ്പൊ ജോണിനെ കാണിക്കുന്ന ജോണിനെ എല്ലാവരും പിടിച്ചു കിട്ടി നിൽക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഒരു മാസ്ക് ഇട്ട് നമ്മുടെ സേറ്ററും കേറ്റും ഉണ്ട്. ശേഷം നമ്മുടെ സേറ്റർ സംസാരിക്കാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ സേറ്റർ പറയുന്ന എല്ലാം റിവേഴ്സിൽ കിക്കുന്ന നമ്മുടെ ജോണിന് ഒന്നും മനസ്സിലാവുന്നില്ല. ബട്ട് ആ ഒരു റൂമിലുള്ള എന്തോ ഒരു ഫെസിലിറ്റി മൂലം, എന്തോ ഒരു ഡിവൈസ് മൂലം അവിടുന്ന് റിവേഴ്സിൽ പറയുന്ന എല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് റെഡ് റൂമിലുള്ള ഒരു സ്പീക്കർ മൂലം നമ്മുടെ ജോണിന് കേൾക്കുന്നു. നീ പറയുന്ന സത്യം അല്ലെങ്കിൽ എന്തായാലും മരിക്കും. അപ്പോഴാണ് ജോൺ ആ ഒരു ഗ്ലാസ്സിലുണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് കാണുന്നത്. ശേഷം പറയുന്നു നീ എന്താ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ജോണും പറയുന്നു. ഈ ഫയർ ട്രക്കിനകത്തല്ല ആ ഒരു കാറിനകത്തല്ല സാധനം വെച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് സേറ്റർ ചോദിക്കുന്നു. ഇതെങ്ങനെയാണ് സേറ്റർ അറിഞ്ഞതെന്ന് നമ്മുടെ ജോൺ ഒരു ഐഡിയ ഇല്ല. നിന്നോട് ആരാ പറഞ്ഞു എന്ന് പറഞ്ഞ് ജോൺ ചോദിക്കുന്നു. അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല, BMW-ലാണ് അതുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചോദിക്കുന്നു. എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ജോണും പറയുന്നു. സത്യം പറയില്ലെങ്കിൽ ഞാൻ ഇവിടെ വീണ്ടും ഷൂട്ട് ചെയ്യുന്നു, സേറ്റർ പറയുന്നു. എനിക്കറിയില്ല പ്ലീസ് അവളെ വെറുതെ വിടുന്നു, സോറി എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സമയമില്ല. 3-2-1 എന്ന് പറഞ്ഞിട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്ലാസ്സിനുണ്ടായിരുന്ന ബുള്ളറ്റ് നേരെ നമ്മുടെ കേറ്റിന്റെ ബോഡിയിലൂടെ കയറി സേറ്ററിന്റെ കയ്യിലുള്ള ഗണ്ണിലെ മാഗസീനിലോട്ട് കയറുന്നു. സത്യം പറയാം, ഇല്ലെങ്കിൽ അടുത്ത ബുള്ളറ്റ് അവളുടെ തലയിലേക്കായിരിക്കും എന്ന് നമ്മുടെ സേറ്റർ പറയുന്നു. ഓക്കെ സമ്മതിക്കുന്നു, ആ ഒരു കാറിലാണ്, BMW-ലാണ്, അതിലെ ഗ്ലോബോസിലേക്കാണ് ഞാൻ ഇട്ടതെന്ന് നമ്മുടെ ജോൺ പറയുന്നു. ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എനിക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ സേറ്റർ പറയുന്നു. അതിങ്ങ് പറഞ്ഞ് തിരിഞ്ഞ ഉടനെ ആ ഒരു ജോണുള്ള റൂമിലേക്ക് സേറ്റർ വന്ന് നമ്മുടെ ഒരു ജോണിനെ അടിക്കുന്നു. സത്യം പറഞ്ഞു നീ അതിനെ എവിടെ ഇട്ടിരിക്കുകയാണ് പറന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നു. നിനക്കറിയാലോ ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ജോൺ പറയുന്നു. ഓ അത് സാരമില്ല, എന്നാലും ഒന്നുകൂടെ പറയുന്നൊക്കെ പറഞ്ഞ് ജോണിനോട് ചോദിക്കുന്നു. ഇങ്ങനെ സേറ്റർ നമ്മുടെ ജോണിനെ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നീല് ഒരുപാട് ആളുകളെ കൊണ്ട് വരികയാണ്. അത് കണ്ടതും പേടിച്ച് നമ്മുടെ സേറ്റർ ആ ഒരു ടേൺ സ്റ്റൈൽ കയറി ഇൻവേഴ്സ് ആയി ബാക്കിലോട്ട് വരുന്നു. അതായത് സേറ്റർ ടൈമിലൂടെ ബാക്ക്വേർഡിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ സേറ്ററിന്റെ കണ്ണിൽ എല്ലാ കാര്യങ്ങളും റിവേഴ്സിലാണ് നടക്കുന്നത്. ഇപ്പോഴും സേറ്ററിന് അത് എവിടെയാണെന്നുള്ള കാര്യം
അറിയത്തില്ല. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ കേറ്റിനെ ഗൺപോയിൽ നിർത്തിയിട്ട് ആ ഒരു കാറിലാണോ ഫയർ ട്രക്കിലാണോ നീ പറയാന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചോദിക്കുന്നു. എനിക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ സമയമില്ല, നീ ഇപ്പൊ പറയണം, അല്ലെങ്കിൽ ഞാൻ അവളെ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് സെയ്റ്റർ പറയുന്നു. അപ്പോൾ ജോണും ഇപ്പോൾ നമ്മുടെ സെയ്റ്ററിന് ജോൺ പറയുന്നതെല്ലാം റിവേഴ്സിൽ കേൾക്കുന്നു. സ്റ്റിൽ അവിടെയുള്ള ആ ഒരു മെഷീൻ മൂലം അവിടുന്ന് പറയുന്ന റിവേഴ്സിൽ പറയുന്നത് ഇവിടെയുള്ള സ്പീക്കർ മൂലം കറക്റ്റ് ആയിട്ട് കേൾക്കുന്നു. ശേഷം സെയ്റ്റർ 3-2-1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കേറ്റിനെ വയറിന്റെ ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ശരി, ഇനി നീ സത്യം പറഞ്ഞില്ല, അടുത്ത ബുള്ളറ്റ് ഇവിടെ തലയിലേക്കാണെന്ന് നമ്മുടെ സെയ്റ്റർ പറയുന്നു. അപ്പൊ നമ്മുടെ ജോണ് ഓക്കെ പറയാം, അത് ആ ഒരു കാറിലാണ്, BMW ആ ഒരു ഗ്ലോബോസിൽ ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ജോൺ പറയുന്നു. പാക്കേജ് എവിടെയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഒരു സെയ്റ്റർ മാസ്ക് എല്ലാം ഇട്ട ശേഷം നമ്മുടെ ഒരു കേറ്റിലിനെ കൂട്ടിക്കൊണ്ട് ബാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അല്ലതിപ്പോ എന്താ നടന്ന്, എന്തപ്പോ ഇവിടെ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പോലെ നമ്മുടെ ജോണിനും ഒരു ഐഡിയ ഇല്ല. ശേഷം നീലാണ് ഈ പറയുന്ന ആളുകളെല്ലാം കൂട്ടിക്കൊണ്ട് ഈ ഒരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജോണ് നീലിന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ട് സെയ്റ്ററിന് നമ്മുടെ പ്ലാനിലെ എല്ലാ കാര്യങ്ങളും അവനറിയാം, നീയാണ് അവന് പറഞ്ഞു കൊടുത്തത്, നീ ആരുടെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഏ ജോൺ, ഞാനല്ല പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ജോണിനോട് പറയുന്നു. അപ്പോഴാണ് നീല് കൂട്ടിക്കൊണ്ടു വന്ന ഒരു ഫോഴ്സിലെ ഒരു വ്യക്തിയായിട്ടുള്ള ഐവ്സ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ജോണിനോട് പറയുന്നത്, അതായത് സെയ്റ്ററിനോട് ആരും പറഞ്ഞതല്ല, സെയ്റ്ററായിട്ട് തന്നെ കണ്ടുപിടിച്ചതാണ് എന്ന് പറയുന്നു. സെയ്റ്ററിനോ അവനൊന്നും അറിയില്ലല്ലോ, അവൻ എങ്ങനെ ഇതെല്ലാം അവൻ തന്നെ കണ്ടുപിടിച്ചെന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ജോൺ ചിന്തിക്കുന്നു. സോ ഇതോടെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെയ്റ്റർ എങ്ങനെയാണ് അവൻ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്, എന്താണ് സെയ്റ്ററിന്റെ മോട്ടീവ്, എന്താണ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് സംഭവിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വേണം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുകളിൽ ലൈക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും. സോ മറക്കാവും ചെക്ക്ഔട്ട് ചെയ്യുക. സോ അങ്ങനെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടും, പ്രതീക്ഷിക്കുന്നു, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീണ്ടും ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു സിനിമയായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.